പെട്രോളിയം കാറുകൾ കണ്ടുപിടിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ, അതായത് 1834 മുതൽ ഇലക്ട്രിക് കാറുകൾ നിലവിലുണ്ട്. ഇലക്ട്രിക് കാറുകൾ ഇന്ന് നേരിടുന്ന അതേ പ്രതിബന്ധങ്ങളെ തുടക്കം മുതൽ തന്നെ അവ നേരിട്ടിരുന്നു. പരിമിതമായ ഡ്രൈവിംഗ് റേഞ്ചും ചാർജ് ചെയ്യുവാനുള്ള ഇൻഫ്രാസ്ട്രക്ചറിന്റെ അഭാവവുമാണ് ഈ പ്രതിബന്ധങ്ങൾ. എന്നാൽ കാര്യങ്ങൾ അതിവേഗം മാറുകയാണ്. നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നത് പെട്രോളും ഡീസലും ഉപയോഗിച്ചോടുന്ന വണ്ടികളാണ് ലോകത്ത് ആദ്യമായി നിരത്തിലെത്തിയത് എന്നാണ്. ഇപ്പോഴാണ് ഇലക്ട്രിക് വാഹനങ്ങൾ വിപണിയിൽ വരാൻ തുടങ്ങിയതെന്നും. എന്നാൽ ആദ്യമായി ഉണ്ടായ കാറുകൾ ഇലക്ട്രിക് കാറുകൾ ആയിരുന്നു. പിന്നീട് കാലാന്തരത്തിൽ പെട്രോൾ ഇന്ധനമായി ഉപയോഗിക്കുന്ന വണ്ടികളിലേക്ക് ലോകം മാറി. എന്നാൽ സൈക്കിളിന്റെ ചക്രം തിരിയുന്നത് പോലെ കാലചക്രം വീണ്ടും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുന്നതാണ് ഇപ്പോൾ കാണുന്ന കാഴ്ച. തോമസ് ഡേവൻപോർട്ട് ആദ്യത്തെ ഉപയോഗപ്രദമായ ഇലക്ട്രിക് മോട്ടോർ കാർ 1834 നിർമ്മിക്കുന്നത്. മൈക്കൽ ഫാരഡേ ഉൾപ്പെടെയുള്ള മറ്റ് ശാസ്ത്രജ്ഞന്മാർ മുമ്പ് വൈദ്യുതി ഉപയോഗിച്ച് നീങ്ങുന്ന ചെറിയ ഉപകരണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ ജോലി ചെയ്യാൻ ശക്തിയുള്ള ആദ്യത്തെ വാഹനം ഡേവൻപോർട്ടാണ് നിർമ്മിച്ചത്. 1884 പ്രശസ്ത ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ തോമസ് പാർക്കർ, അദ്ദേഹത്തെ ദി എഡിസൺ ഓഫ് യൂറോപ്പ് എന്നാണ് വിളിക്കപ്പെടുന്നത്, വാണിജ്യപരമായി ലാഭകരമായ ആദ്യത്തെ ഇലക്ട്രിക് കാർ സൃഷ്ടിച്ചു. ഇലക്ട്രിക് ട്രാമുകൾ, ഭൂഗർഭ ലൈറ്റിംഗ്, കോളേറ്റ് എന്ന പുകയില്ലാത്ത ഇന്ധനം എന്നിവ പോലുള്ള പാർക്കറിൻ്റെ മറ്റു കണ്ടുപിടുത്തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കാർ ജനങ്ങളിൽ താൽപ്പര്യം ഉളവാക്കിയില്ല. 1890 അയോവയിലെ ഡെസ്മൊയ്നസിൽ താമസിക്കുന്ന സ്കോട്ട്ലൻഡിൽ ജനിച്ച കെമിസ്റ്റ് വില്യം മോറിസൺ 1887 തന്നെ താൻ നിർമ്മിച്ച ഇലക്ട്രിക് വണ്ടിയുടെ പേറ്റന്റിനായി അപേക്ഷിച്ചു. 1888 ഒരു സിറ്റി പരേഡിൽ ഇത് പ്രത്യക്ഷപ്പെട്ടു. ഈ വാഹനത്തിന്റെ പ്രത്യേകത ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. 4 horsepower ഇതിന്റെ വേഗത 20 mph 24 ബാറ്ററി സെല്ലുകളാണ് ഈ വാഹനത്തിൽ ഉള്ളത്. ഓരോ 50 miles കഴിയുമ്പോഴും റീചാർജ് ചെയ്യേണ്ടതുണ്ട്. 1893 ചിക്കാഗോ വേൾഡ് ഫെയറിലെ ഒരു ചർച്ചാ വിഷയമായിരുന്നു മോറിസന്റെ സ്വയം ഓടിക്കുന്ന വണ്ടി. ഇത് ലോകത്തിന്റെ കൊളംബിയൻ എക്സിബിഷൻ എന്നും അറിയപ്പെടുന്നു. ചലനാത്മകതയേക്കാൾ മോറിസന് തന്റെ ബാറ്ററികളോടായിരുന്നു പ്രിയം. പക്ഷേ അദ്ദേഹം മറ്റു കണ്ടുപിടുത്തക്കാരുടെ ഭാവനയ്ക്ക് കാരണമായി. 1893 മസാച്യൂസെറ്റ്സിലെ സ്പ്രിംഗ്ഫീൽഡിലെ ദുർയ സഹോദരന്മാർ ഗ്യാസോലിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആദ്യത്തെ അമേരിക്കൻ കാർ നിർമ്മിക്കുകയും റോഡ് പരീക്ഷിക്കുകയും ചെയ്തു. 1893 സെപ്റ്റംബർ 21 മെട്രോ സെന്റർ സ്പ്രിംഗ്ഫീൽഡിലെ ടെയ്ലർ സ്ട്രീറ്റിൽ ദുർയ മോട്ടോർ വാഗണിന്റെ ആദ്യ പൊതു ഓട്ടം നടന്നു. ദീർഘകാലമായി സ്ഥാപിതമായ വാഗണിന്റെയും കോച്ച് നിർമ്മാതാവിന്റെയും സബ്സിഡറിയായ സ്റ്റുഡ്ബേക്കർ ഓട്ടോമൊബൈൽ കമ്പനി 1897 കാറുകൾ നിർമ്മിക്കാൻ തുടങ്ങി. 1902 ഇലക്ട്രിക് വാഹനങ്ങളുടെയും 1904 ഗ്യാസോലിൻ വാഹനങ്ങളുടെയും വിൽപ്പന ആരംഭിച്ചു. 1892 ജർമ്മൻ എഞ്ചിനീയർ റുഡോൾഫ് ഡീസലിന് ഒരു പുതിയ ജ്വലന എഞ്ചിന് പേറ്റന്റ് ലഭിച്ചു. 1897 അദ്ദേഹം ആദ്യത്തെ ഡീസൽ എഞ്ചിൻ നിർമ്മിച്ചു. ആവിയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, ഗ്യാസോലിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ, ഇവയൊക്കെ പതിറ്റാണ്ടുകളായി മത്സരിച്ചു. വിവിധ പിസ്റ്റൺലെസ് റോട്ടറി എഞ്ചിൻ ഡിസൈനുകൾ, പരമ്പരാഗത പിസ്റ്റൺ ക്രാങ്ക്ഷാഫ്റ്റ് രൂപകൽപ്പനയുമായി മത്സരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും വാങ്കൽ എഞ്ചിൻ്റെ മാസ്റ്റയുടെ പതിപ്പ് മാത്രമാണ് വളരെ പരിമിതമായ വിജയത്തേക്കാൾ കൂടുതൽ കൈവരിച്ചത്. മൊത്തത്തിൽ 100,000 പേറ്റന്റുകൾ ആധുനിക ഓട്ടോമൊബൈലും മോട്ടോർ സൈക്കിളും സൃഷ്ടിച്ചതായി കണക്കാക്കപ്പെടുന്നു. നമ്മുടെ എല്ലാവരുടെയും എവർ ഫേവറേറ്റ് ആണ് ബെൻസ്. ഇനി അല്പം ബെൻസിന്റെ ചരിത്രം. 1879 ബെൻസിന്
1878 രൂപകൽപ്പന ചെയ്ത തന്റെ ആദ്യത്തെ എഞ്ചിന് പേറ്റന്റ് ലഭിച്ചു. അദ്ദേഹത്തിന്റെ മറ്റ് പല കണ്ടുപിടുത്തങ്ങളും ഒരു വാഹനത്തിന് ശക്തി പ്രാപിക്കുന്നതിന് ആന്തരിക ജ്വലന എഞ്ചിൻ ഉപയോഗിക്കുന്നത് പ്രായോഗികമാക്കി. അദ്ദേഹത്തിന്റെ ആദ്യത്തെ മോട്ടോർ വാഗൺ 1885 ജർമ്മനിയിലെ മാൻഹൈമിൽ നിർമ്മിച്ചു. 1886 ജനുവരി 29 അദ്ദേഹം നൽകിയ അപേക്ഷ പ്രകാരം അതിൻ്റെ കണ്ടുപിടുത്തത്തിനുള്ള പേറ്റന്റ് അദ്ദേഹത്തിന് ലഭിച്ചു. 1886 ജൂലൈ 3 ബെൻസ് തൻ്റെ വാഹനത്തിന് പ്രമോഷൻ ആരംഭിച്ചു. 1888 ഇടയിൽ ഏകദേശം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 25 ബെൻസ് വാഹനങ്ങൾ വിറ്റു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 4-ചക്ര വാഹനം വില കുറഞ്ഞ മോഡലിനൊപ്പം അവതരിപ്പിച്ചു. സ്വന്തം രൂപകൽപ്പനയിലുള്ള 4-സ്ട്രോക്ക് എഞ്ചിനുകളും അവയ്ക്ക് കരുത്തേകി. ഫ്രാൻസിലെ എമിൽ റോജർ ഇതിനകം ലൈസൻസിന് കീഴിൽ ബെൻസ് എഞ്ചിനുകൾ നിർമ്മിച്ചിരുന്നു. അതിനുശേഷം തൻ്റെ ഉൽപ്പന്നങ്ങളുടെ നിരയിൽ ബെൻസ് കാറും ചേർത്തു. ആദ്യകാല കാറുകൾക്ക് ഫ്രാൻസ് കൂടുതൽ സ്വീകാര്യമായിരുന്നതിനാൽ തുടക്കത്തിൽ ജർമ്മനിയിൽ വിറ്റ ബെൻസിനേക്കാൾ കൂടുതൽ റോജർ വഴി ഫ്രാൻസിൽ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്തു. 1888 ഓഗസ്റ്റിൽ കാൾ ബെൻസിൻ്റെ ഭാര്യ ബെർത്തെ ബെൻസ് തൻ്റെ ഭർത്താവിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ റോഡ് മൂല്യം തെളിയിക്കാൻ കാറിൽ ആദ്യത്തെ റോഡ് യാത്ര നടത്തി. 1896 ബെൻസ് ബോക്സർ മോട്ടോർ എന്ന് വിളിക്കുന്ന ആദ്യത്തെ ആന്തരിക ജ്വലന ഫ്ലാറ്റ് എഞ്ചിൻ രൂപകൽപ്പന ചെയ്യുകയും പേറ്റന്റ് ചെയ്യുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന വർഷങ്ങളിൽ ബെൻസ് 1899 നിർമ്മിച്ച 572 യൂണിറ്റുകൾ ലോകത്തിലെ ഏറ്റവും വലിയ കാർ കമ്പനി ആയിരുന്നു. അതിൻ്റെ വലുപ്പം കാരണം ബെൻസ് ആൻഡ് സി ഐ ഒരു ജോയിൻറ് സ്റ്റോക്ക് കമ്പനിയായി മാറി. മധ്യ യൂറോപ്പിലെ ആദ്യത്തെ മോട്ടോർ കാറും ലോകത്തിലെ ആദ്യത്തെ ഫാക്ടറി നിർമ്മിത കാറുകളിലൊന്നായ ചെക്ക് കമ്പനിയായ നെസൽസ്ഡോർഫർ വാഗൻ ബൗ 1897 നിർമ്മിച്ചതാണ് പ്രസിഡന്റ് ഓട്ടോമൊബൈൽ. ഇനി മോഡേൺ ഇലക്ട്രിക്കൽ കാറുകളെ കുറിച്ച് നോക്കാം. റീചാർജബിൾ ബാറ്ററികളിൽ സംഭരിച്ചിരിക്കുന്ന ഊർജം ഉപയോഗിച്ച് ഒന്നോ അതിലധികമോ ഇലക്ട്രിക് മോട്ടോറുകൾ പ്രവർത്തിപ്പിക്കുന്ന ഒരു കാറാണ് ഇലക്ട്രിക് കാർ. ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ വാഹനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇലക്ട്രിക് കാറുകൾ ശാന്തമാണ്, എക്സോസ്റ്റ് എമിഷൻ ഇല്ല. ഇലക്ട്രിക് കാർ വിവിധ സ്റ്റേഷനുകളിൽ ചാർജ് ചെയ്യാം. ഈ ചാർജിംഗ് സ്റ്റേഷനുകൾ വീടുകളിലും പൊതുസ്ഥലങ്ങളിലും സ്ഥാപിക്കാൻ കഴിയും. നിരവധി രാജ്യങ്ങളിൽ സർക്കാർ നികുതി ക്രെഡിറ്റുകൾ, സബ്സിഡികൾ, മറ്റ് പണേതര പ്രോത്സാഹനങ്ങൾ എന്നിവ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നൽകുന്നുണ്ട്. ഏറ്റവും വലിയ വാഹന വിപണികളിലൊന്നായ കാലിഫോർണിയയ്ക്ക് 2035 പുതിയ ഗ്യാസോലിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെ വിൽപ്പന നിരോധിക്കാൻ എക്സിക്യൂട്ടീവ് ഓർഡർ ഉണ്ട്. ഇലക്ട്രിക് കാർ ടെസ്ല മോഡൽ 3 പരമാവധി 570 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. 2018 വാർഷിക അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് വാഹനമാണ് ഇത്. 2020 തുടക്കത്തിൽ ലോകത്തിലെ എക്കാലത്തെ മികച്ച വിൽപ്പനയുള്ള ഇലക്ട്രിക് കാറായി ടെസ്ല മോഡൽ 3 മാറി. 2019 അവസാനത്തോടെ ലോകത്തിലെ റോഡുകളിൽ 0.32% ഇലക്ട്രിക് കാറുകൾ ആയിരുന്നു. ഒരു അന്താരാഷ്ട്ര ഊർജ ഏജൻസി റിപ്പോർട്ട് പ്രകാരം 2070 അവസാനത്തോടെ 10 ദശലക്ഷത്തിലധികം ഇലക്ട്രിക് കാറുകൾ വിറ്റു. മുൻ വർഷത്തിൽ നിന്ന് 41% വർധനവ്. ഹൈഡ്രോ കാർബണുകൾ, കാർബൺ മോണോക്സൈഡ്, ഓസോൺ, ലെഡ്, നൈട്രജൻ, വിവിധ ഓക്സൈഡുകൾ എന്നിവ പോലുള്ള മലിനീകരണങ്ങൾ നേരിട്ട് പുറപ്പെടുവിക്കാത്തതിനാൽ പ്രാദേശിക വായു മലിനീകരണത്തിൻ്റെ ഗണ്യമായ കുറവുൾപ്പെടെ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ കാറുകളിൽ നിന്ന് ഇലക്ട്രിക് കാറുകൾക്ക് നിരവധി പ്രയോജനങ്ങളുണ്ട്. ഇലക്ട്രിക് കാറുകളിലെ ബാറ്ററികൾ മോട്ടോറുകൾക്ക് ആവശ്യമായ ഇലക്ട്രിക്കൽ കറണ്ട് നൽകുന്നതിന് രൂപകൽപ്പന ചെയ്തതാണ്. ഇലക്ട്രിക് മോട്ടോറുകൾക്ക്
പൂജ്യം വേഗതയിലേക്ക് ഫ്ലാറ്റ് ടോർക്ക് കർവുണ്ട്. ലാളിത്യത്തിനും വിശ്വാസ്യതയ്ക്കും മിക്ക ഇലക്ട്രിക് കാറുകളും സ്ഥിര അനുപാത ഗിയർ ബോക്സുകൾ ഉപയോഗിക്കുന്നു. ഇവയ്ക്ക് ക്ലച്ച് ഇല്ല. പല ഇലക്ട്രിക് കാറുകൾക്കും ശരാശരി ഐസി കാറുകളേക്കാൾ വേഗത്തിൽ ആക്സിലറേഷൻ ഉണ്ട്. ഇലക്ട്രിക് കാറുകളിൽ ഓരോ വീലും നേരിട്ട് മോട്ടോറുമായി ബന്ധിച്ചിരിക്കുന്നു. സംഭരിച്ച ഊർജത്തെ ഒരു വാഹനം ഓടിക്കുന്നതിനായി മാറ്റുന്നതിൽ ഐസി എഞ്ചിനുകളേക്കാൾ ഇലക്ട്രിക് മോട്ടോറുകൾ കൂടുതൽ കാര്യക്ഷമമാണ്. ലോകത്തിലെ പല വികസിത രാജ്യങ്ങളും ZEV വാഹനങ്ങളിലേക്ക് മാറുകയാണ്. ZEV എന്നാൽ സീറോ എമിഷൻ വെഹിക്കിൾ. 2025 നോർവേ 100% ZEV വാഹനങ്ങളിലേക്ക് മാറും. 2030 ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, അയർലൻഡ്, നെതർലാൻഡ്, സ്വീഡൻ എന്നീ രാജ്യങ്ങളും 100% ZEV വാഹനങ്ങളിലേക്ക് മാറും. 2035 യുണൈറ്റഡ് കിങ്ഡവും 100% ZEV വാഹനങ്ങളിലേക്ക് മാറും. 2040 ഫ്രാൻസ്, കാനഡ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ 100% ZEV വാഹനങ്ങളിലേക്ക് മാറും. 2050 ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ 100% ZEV വാഹനങ്ങളിലേക്ക് മാറും. ഇന്ധനം നിറയ്ക്കുന്ന സ്റ്റോപ്പുകൾ ആസൂത്രണം ചെയ്യാതെ യാത്രകൾ നടത്താൻ ഇന്റേണൽ കമ്പസ്റ്റീവ് എഞ്ചിൻ കാർ ഡ്രൈവർമാർക്ക് ശീലമാണ്. കൂടാതെ ഇലക്ട്രിക് വെഹിക്കിളിന് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാനുള്ള പരിധിയോ ഏറ്റവും അടുത്തുള്ള ചാർജിംഗ് സ്റ്റേഷനിലോ എത്താൻ കഴിയില്ല എന്ന് ആശങ്കപ്പെട്ടേക്കാം. ഇലക്ട്രിക് വാഹനങ്ങളുമായി പരിചയം നേടിയ ഡ്രൈവർമാർക്കിടയിൽ റേഞ്ച് ഉത്കണ്ഠ കുറയുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. ടെസ്ല ഇലക്ട്രിക് കാറുകളുടെ വരവോടുകൂടി കൂടുതൽ റേഞ്ചിലുള്ള കാറുകൾ അവതരിപ്പിക്കപ്പെട്ടു. ഒറ്റ ചാർജിങ്ങിൽ 647 km വരെ സഞ്ചരിക്കാവുന്ന മോഡലുകൾ ടെസ്ലയ്ക്കുണ്ട്. ലോകം നാളെ പൂർണ്ണമായും സീറോ എമിഷൻ വെഹിക്കിളിലേക്ക് മാറുമെന്ന് പ്രത്യാശിക്കാം. ഇതുപോലുള്ള കണ്ടന്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്നമർത്തിയേക്ക്.